ഹലോ, ഇന്ന് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ മാവ് അരച്ചിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റേഷൻ കടയിൽ കിട്ടുന്ന അതേ ഗോതമ്പ് നുറുക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ രാവിലെയാണ് അപ്പം ചുട്ടെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ സോക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് നുറുക്കിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളിയും ജീരകവും ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. അതായത് ഈ ഗോതമ്പ് നുറുക്കിൻ്റെ ഒക്കെ അതേ ലെവലിൽ തന്നെ ആവുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടും അല്ലാത്ത, നമ്മൾ സാധാ അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതും അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മതി. ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് സോഫ്റ്റ്നെസ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ നമ്മളിത് അപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്പം ചൂടാനുള്ള പാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കരുത്. നന്നായിട്ട് ഇതിൽ നിന്ന് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് മാത്രം മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ നിന്ന് ബബിൾസൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടും അപ്പം ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഏത് കറിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ദോശ. ചട്നി, സാമ്പാർ, അതുപോലെ മുട്ട് റോസ്റ്റ്, ചിക്കൻ കറി, എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് അരച്ച് 1-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനൊന്നും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.